Peace be upon you. You are watching video from YaQeen Institute for Youth Conversation. For more, please stay tuned. A'udhu billahi minash shaitani rajeem. Bismillahir rahmanir rahim. Alhamdulillah. Alhamdulillah alladhi anzala ala 'abdihi al-kitab wa lam yaj'al lahu 'ibada. A'udhu billahi minash shaitanir rajeem. Bismillah. നിങ്ങളെ അതികഠിനമാം വിധം പീഡിപ്പിക്കുകയും നിങ്ങളുടെ സന്താനങ്ങളിൽ ആൺകുട്ടികളെ വധിച്ചു കളയുകയും പെൺകുട്ടികളെ വെറുതെ വിടുകയും ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തിയതും നിങ്ങൾ ഓർക്കുക. തീർച്ചയായും അതിൽ വലിയൊരു പരീക്ഷണമുണ്ടായിരുന്നു. നിങ്ങളെ സമുദ്രം പിളർത്തി രക്ഷപ്പെടുത്തിയ സന്ദർഭവും ഓർമ്മയിൽ കൊണ്ടുവരിക. നിങ്ങൾ നോക്കി നിൽക്കെ ഫിറൌന്റെ കൂട്ടരെ നാം അതിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 49-50 ആയത്തുകളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ സുദീർഘമായ ബനു ഇസ്രായേലി ചരിതങ്ങളുടെ വിവരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടുമുകളിൽ ബനു ഇസ്രായേലിയരോട് ആവർത്തിച്ച് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അനുസ്മരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു സംഭവമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ബൈബിളിലും മറ്റുമൊക്കെ പുറപ്പാട് എന്ന വിശേഷണത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതും ലോകചരിത്രത്തിൽ തന്നെ ഏറെ പ്രസിദ്ധമായിട്ടുള്ളതുമായ സംഭവമാണ് ഈജിപ്തിലെ കിബിത്തി വംശമായ ഫിറൌൻ എന്ന അധികാരി വർഗത്തിൽ നിന്നും ഇസ്രായേലിയരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മൂസ അലൈഹിസലാം ഫലസ്തീനിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ട യാത്ര. ഈ യാത്രയെക്കുറിച്ച് ഏതാണ്ട് എല്ലാ സെമിറ്റിക് മതവിഭാഗങ്ങളും വലിയ പ്രാധാന്യത്തോടെയും ആദരവോടെയും നന്ദിയോടെയുമാണ് ഓർക്കാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് എത്തിയ വേളയിൽ അവിടെ ഉണ്ടായിരുന്ന ജൂത വിഭാഗം മുഹറം 10 നോമ്പെടുക്കുന്ന വിവരം റസൂൽ അറിയുകയുണ്ടായി. കാര്യം തിരക്കിയപ്പോൾ തങ്ങളുടെ പൂർവികർ മൂസയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ട ദിവസത്തിൻ്റെ അനുസ്മരണമെന്നോണമാണ് ഞങ്ങൾ ഈ നോമ്പെടുക്കുന്നത് എന്നവർ റസൂലിനെ അറിയിച്ചു. ഇതുപോലെ ക്രൈസ്തവ വിഭാഗത്തിലുമൊക്കെ ഈയൊരു ചരിത്ര മുഹൂർത്തം വിഷയീഭവിക്കുന്നുണ്ട്. ഇവിടെ ഈ സന്ദർഭത്തിൽ വളരെ ചെറിയ ചില പരാമർശങ്ങൾ മാത്രമാണ് അള്ളാഹു നടത്തിയിരിക്കുന്നത്. കാരണം ഏതൊരു നേർത്ത സൂചനയും ബനു ഇസ്രായേലിയരുടെ മനോമുകുരത്തിൽ വലിയ തിരയിളക്കങ്ങൾ സൃഷ്ടിക്കാൻ മാത്രം പോകുന്നതാണ്. കാരണം ഇവകളൊന്നും അവർക്കത്ര വേഗത്തിൽ മറക്കുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റിൽ ഊന്നിക്കൊണ്ട് വളരെ ചെറിയ ചില പരാമർശങ്ങൾ, എന്നാൽ വലിയ അർത്ഥത്തിൽ സ്വാധീനവും പ്രതിഫലനവും ഉണ്ടാക്കും വിധത്തിലാണ് അള്ളാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത്. വൈദനജ്ജയിനാക്കും മിൻ ആലി ഫിറൌൻ, ആലു ഫിറൌനിൽ നിന്നും നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയതും ഓർത്തിരിക്കണം എന്ന്. നേരത്തെ വദുക്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ അന്നി ഫള്ളൽതുക്കും എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ തുടർച്ച തന്നെയാണ്. ഇതും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം എന്ന്. എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്, എന്തൊക്കെയായിരുന്നു വിശദാംശങ്ങൾ എന്നൊക്കെ പല പല സൂറത്തുകളിൽ പല രീതികളിൽ കൂടിയും കുറഞ്ഞുമൊക്കെ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ശുഅറായിൽ നമുക്ക് 2-3 ആയത്തുകൾ ഉദ്ധരിക്കാവുന്നതാണ് ഇതിലേക്ക്. ഫലമ്മാ തറാഉൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്രകും. അക്ഷരാർത്ഥത്തിൽ തന്നെ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടതുപോലെ നിൽക്കുകയായിരുന്നല്ലോ മൂസയും മൂസയുടെ കൂടെ പുറപ്പെട്ട ഇസ്രായേലിയരും. ഒരു വശത്ത് വലിയ തിരയടിക്കുന്ന കടലാണ്, മറുവശത്ത് അത്ര തന്നെ പോന്ന ഫിറൌന്റെ സൈന്യവും. രണ്ടും അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വേളയിൽ പുറപ്പെട്ടത് വിഡ്ഢിതമായി എന്ന് തോന്നിയ ചില ആളുകൾ
മൂസയോട് ചോദിക്കുകയാണ്, ഇതാ പിടിക്കപ്പെടുമല്ലോ, ഇപ്പോൾ അവരുടെ കയ്യിലാകുമല്ലോ, ഇതിനാണല്ലോ നീ ഞങ്ങളെ വലിച്ചഴച്ച് കൊണ്ടുവന്നത് എന്ന്. അപ്പോൾ സ്ഥൈര്യം വിടാതെ മൂസ അലൈഹി ഇസ്ലാം പ്രതികരിക്കുന്നത്, കാലക്കല്ല ഇന്ന മഅയ റബ്ബി സയഹദീൻ, ഇല്ല ഒരിക്കലുമില്ല, എൻ്റെ കൂടെയുള്ള എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. അത് അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ കല്ലിൽ കൊത്തിവെച്ച മാതൃകയായിരുന്നു. പിശാചാവട്ടെ, കടലാവട്ടെ, മറ്റേത് അപകട മുഹൂർത്തങ്ങളാവട്ടെ നമ്മുടെ മുന്നിൽ ഫണമുയർത്തി നിൽക്കുമ്പോഴും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും പ്രത്യാശയും കൈമോശം വരാതെ കാത്തുസൂക്ഷിക്കുക എന്നത് പ്രവാചകനോളം പോകുന്നവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കും അത് ശ്രമിക്കാവുന്നതുമാണ്. മൂസ പറഞ്ഞതുപോലെ, പ്രതീക്ഷിച്ചതുപോലെ അള്ളാഹു ഇടപെടുകയാണ്. ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ബഹർ, നാം മൂസയോട് പറഞ്ഞു ആ വടി കൊണ്ട് കടലിൽ അടിക്ക് എന്ന്. ഫംഫലക ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം, അതോടുകൂടി കടല് രണ്ടായി പിളർന്നു, ഓരോ ഭാഗത്തും വലിയ മൺകൂനകൾ പോലെ കടൽ വെള്ളം തിളച്ച് തടിച്ചുകൂടി നിന്നു. ഫഅസ്ലഫന സമ്മൽ ആഖരീൻ, ഇവർ കടലിലേക്ക് ഇറങ്ങി അതിനടുത്തേക്ക് തന്നെ രണ്ടാമത്തെ കൂട്ടരെയും അള്ളാഹു വലിച്ചടുപ്പിച്ചു, അഥവാ ഫിറൗനെയും കൂട്ടരെയും. ഫഅൻജൈന മൂസ വമം മഅഹു അജ്മഈൻ, നാം അങ്ങനെ മൂസയെയും അവന്റെ കൂടെയുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി. സുമ്മ അഖ്റഖ്നൽ ആഖരീൻ, പിന്നെ രണ്ടാമത്തെ കൂട്ടരെ നാം അതിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. ഇതുപോലെയോ മറ്റു പല ശൈലികളിലോ സമാനമായ സംഭവങ്ങൾ ഖുർആനിൽ വിവരിക്കപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. ബൈബിളിൻ്റെ പുതിയതോ പഴയതോ ആയിട്ടുള്ള ഭാഗങ്ങൾ പരിശോധിച്ചാലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആലു ഫിറൗൻ എന്ന ഒരു പദമാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. ആല് എന്നത് അഹല് എന്ന അർത്ഥം തന്നെയാണ് സ്മരിക്കുന്നതെങ്കിലും എപ്പോഴും അഹല് അഥവാ കുടുംബക്കാർ, രക്തബന്ധുക്കൾ എന്ന അർത്ഥം തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ആലു മുഹമ്മദ്, ആലു ഇബ്രാഹിം എന്നൊക്കെ പറയുന്നിടത്ത് കേവലം രക്തബന്ധുക്കളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു സാമുദായിക വംശീയ ധ്വനികൾ പലപ്പോഴും ഉണ്ടാക്കി എന്ന് വരും. ഇവിടെ പോലും ഫിറാവുവിന്റെ കുടുംബക്കാരും രക്തബന്ധുക്കളും മാത്രമല്ല അവിടെ വെള്ളത്തിൽ മുങ്ങിച്ചാവാനിടയായത്, മറിച്ച് ഫിറാവുവിന്റെ ആശയാദർശങ്ങളെ അപ്പടി പുലുകുകയും അവന് വിനീത വിധേയ ദാസരായി മാറുകയും അവൻ അവകാശപ്പെട്ടതുപോലെ റബ്ബും ഇലാഹുമൊക്കെ അവൻ തന്നെയാണെന്ന് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്ത അവൻ്റെ കിങ്കരന്മാരെല്ലാം ഈ ആലു ഫിറൌൻ എന്ന പ്രയോഗത്തിൽ ഉൾപ്പെടേണ്ടതാണ്. സമാനമായ സ്വഭാവത്തിൽ തന്നെ ആലു ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ രണ്ട് മക്കൾ, അവരുടെ പിൻഗാമികൾ, അങ്ങനെ ആ ഒരു വംശാവലിയിൽ വരുന്നവർ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ദിവ്യ സന്ദേശം അംഗീകരിക്കുകയും ആ വെളിച്ചത്തിന് വേണ്ടി പണിയെടുക്കുകയും ആ വെളിച്ചത്തിലൂടെ തന്നെ ഗമിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും ആ ഒരു പ്രയോഗത്തിൽ വന്ന് ചേർന്ന് നിൽക്കാനുള്ള അവകാശമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും പലപ്പോഴും ആലു മുഹമ്മദ് എന്ന് പറയാറുണ്ട്. അവിടെയും ഈ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഫിറൌൻ, ഫറോവ തുടങ്ങിയ പദങ്ങളും നമുക്ക് സുപരിചിതമാണ്. റോമൻ ചക്രവർത്തിമാരെ കൈസർ അല്ലെങ്കിൽ ഹെർക്കൽ എന്ന് വിളിക്കുന്നത് പോലെ, പേർഷ്യൻ ചക്രവർത്തിമാരെ കിസ്ര എന്ന് വിളിക്കുന്നത് പോലെ, യമനിലെ ചക്രവർത്തിമാരെ തുബ്ബർ എന്നും ഇന്ത്യയിലുണ്ടായിരുന്നവരെ മുഗളർ എന്നും ഒക്കെ വിളിക്കുന്നത് പോലെ, ഈജിപ്തിലെ കിബ്തി വംശജരായ രാജാക്കന്മാർക്ക് വിളിക്കപ്പെട്ടിരുന്ന സ്ഥാനപേരായിരുന്നു ഫിറൌൻ എന്നത്. മൂസ അലൈഹിസ്സലാമിന്റെ ജനനത്തിനു മുമ്പേ ഇസ്രായേലിയർ ഈജിപ്തിൽ പീഡനങ്ങൾക്ക് വിധേയരായി തുടങ്ങിയിരുന്നു. അക്കാലത്തുള്ള ഫിറൌൻ തന്നെ ആവണമെന്നില്ല ഈ കടൽ വിളരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ മുങ്ങിച്ചത്ത ഫിറാവുവിന്റെ പേര് അൽ വലീദ് ബിൻ മുസ്അബ് ബിൻ റയ്യാൻ എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ഫറോവമാർക്കും ഒരേ നിലപാടും കാഴ്ചപ്പാടും സമീപനങ്ങളും ഒക്കെ തന്നെയായിരുന്നു ദൈവധിക്കാരത്തിന്റെ കാര്യത്തിലും ബനു ഇസ്രായേലിയരെ ദ്രോഹിക്കുന്ന കാര്യത്തിലും. അതിന് മൂർധന്യതയിലായിരുന്നു ഈ അവസാന ചക്രവർത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. യസൂമൂനക്കും സൂ അൽ അദാബ്, കാരണം അത്രയേറെ അതികഠിനമായ പീഡനങ്ങൾക്കായിരുന്നു അവരവിടെ വിധേയരാക്കപ്പെട്ടിരുന്നത്. അതിൻ്റെ ചില സൂചകങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, യുദബ്യഹൂന അബ്നാഅക്കും, നിങ്ങളുടെ ആൺമക്കളെ അവർ അറുകൊല ചെയ്തുകൊണ്ടിരുന്നു.
ദബഹ് എന്നാൽ അറവ്, സ്ലോട്ടർ എന്നാണ് അർത്ഥം. ആ പദം തന്നെ അള്ളാഹു ഉപയോഗിച്ചത് അത്രമേൽ മനുഷ്യത്വരഹിതമായി ഹൃദയവികാരങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഒരു വംശത്തിൽ ജനിച്ചു വീഴുന്ന മുഴുവൻ പിഞ്ചു പൈതങ്ങളെയും മനസ്സാക്ഷിയില്ലാതെ കൊന്നുകളഞ്ഞ വിഭാഗമായിരുന്നു അത് എന്നുകൊണ്ടാണ്. വയസ്സഹയൂന നിസാഹക്കും, പെൺകുട്ടികളെ അവർ ജീവിക്കാൻ അനുവദിച്ചിരുന്നു. കാരണമായി പറയപ്പെടുന്നത് ഫിറാവൂൻ ഒരിക്കൽ കണ്ട സ്വപ്നവുമായിരുന്നു അത്രേ. ബനു ഇസ്രായേൽ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന ഒരു ആൺകുഞ്ഞ് തൻ്റെയും തൻ്റെ വംശത്തിൻ്റെയും സ്വാസ്ഥ്യം കെടുത്തുമെന്നും ഈ ഭരണാധികാരങ്ങൾക്കൊക്കെ അന്ത്യം കുറിക്കുമെന്നും ആ സ്വപ്നം അദ്ദേഹത്തോട് പറഞ്ഞത്രേ. അതിൻ പ്രകാരമാണ് മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയാൻ അയാൾ ഉത്തരവിടുന്നത്. ഭാഗ്യം തരേണ, ആ നേരത്ത് പിറവി കൊണ്ട മൂസ അലൈഹിസലാം അള്ളാഹുവിൻ്റെ മുൻനിശ്ചയ പ്രകാരം കൊട്ടാരത്തിൽ തന്നെ എത്തിച്ചേരുകയും അവിടെ വളരുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് അദ്ദേഹം മാത്രം ബനു ഇസ്രായേലിലെ ഈ മഹാപീഡന പർവ്വങ്ങൾക്ക് വിധേയനായില്ല. എന്നാൽ അദ്ദേഹം വളർന്ന് വലുതായി കൗമാരക്കാരനൊക്കെ ആകുന്ന നേരത്തും പിഞ്ചു പൈതങ്ങളെ കൊല്ലുന്ന കൃത്യം തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. വഫീ ദാലികും ബലാഉം മിർ റബ്ബിക്കും അലീം, തീർച്ചയായും ഇതൊരു ചില്ലറ പരീക്ഷണമായിരുന്നില്ല. 10 മാസം ക്ലേശിച്ച് വയറ്റിൽ കൊണ്ട് ചുമന്ന് നടന്ന് അവസാനം നോവോടുകൂടി പ്രസവിച്ച കുഞ്ഞിനെ ഒരു നോക്ക് കാണും മുമ്പേ കിങ്കരന്മാർ കൊണ്ടുപോയി കശാപ്പ് ചെയ്യുന്നു എന്നത് ഏതൊരു മാതാവിൻ്റെ ഹൃദയത്തെയാണ് കീറി മുറിക്കാതിരിക്കുക? ഏതൊരു പിതാവിനെയാണ് അങ്ങേയറ്റം നഷ്ടപ്പെട്ടവനായി തീർക്കാതിരിക്കുക? തീർച്ചയായും ആ സമുദായം മുഴുവൻ അങ്ങേയറ്റം തീക്ഷണമായ പരീക്ഷണങ്ങളുടെ ചുടലയിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. വൈദ് ഫറക്കനാബിക്കുമുൽ ബഹർ, അങ്ങനെ നാം നിങ്ങൾക്ക് വേണ്ടി കടലിനെ പിളർത്തി. ഫ അഞ്ചയിനാക്കും, എന്നിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫ അവറക്കന ആല ഫിറാവുൻ, ഫിറാവുൻ്റെ ആളുകളെ, പ്രവൃത്തികളെ, കിങ്കരന്മാരെ നാം അതിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നലുള്ളൊരു ഭാഗം ഇനിയാണ് പറയുന്നത്. വ അന്തും തന്നുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കേ. അതെ, അവിടെയാണ് ഊന്നലുള്ളത്, അടിവരയിടേണ്ടത്. നിങ്ങൾ നോക്കി നിൽക്കേ, നിങ്ങളുടെ കൺവെട്ടത്താണ് ഈ സംഭവ വികാസങ്ങളൊക്കെയും നടന്നുകൊണ്ടിരുന്നത്. ഇത്രമേൽ പ്രയാസം നിറഞ്ഞ പീഡനങ്ങളുടെ ഘോഷയാത്ര കഴിഞ്ഞിട്ടും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ആ ഭീകരന്മാരെ മുഴുവൻ അള്ളാഹു മുക്കിക്കൊന്നിട്ടും ലോകത്തൊരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത വിധം കടല് പിളർന്ന് രണ്ടായി വഴിമാറി നിന്നിട്ടും ഒക്കെ നിങ്ങൾ സാക്ഷികളായിരിക്കെ, എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് പടച്ചവനോട്, ദൈവത്തോട് പ്രതികരിച്ചത്? നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഏത് രീതിയിലാണ് മോശപ്പെടുത്തിയത്? നിങ്ങളുടെ അഹങ്കാരത്തെയും തൻപോരിമയും ധിക്കാരം നിറഞ്ഞ നടപടികളെയും ഒക്കെ നിങ്ങൾ ഒരൽപ്പമെങ്കിലും മാറ്റിവെച്ചോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ വ അന്തും തന്നുറൂൻ എന്ന പദാവലിയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇതുപോലെ നിരവധിയായ സംഭവവികാസങ്ങൾ അള്ളാഹു ഇനിയും പരാമർശിക്കാൻ പോവുകയാണ്. അവകൾ ഓരോന്ന് നമുക്ക് വഴിയെ പരിശോധിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.